ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ ശ്രീ ഗണേശായ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ഗണേശപുരാണത്തിലെ ശ്രീ പാർവതി പരമേശ്വര സംവാദം ആണ് പാരായണം ചെയ്യുന്നത് ആദ്യം പരമേശ്വരൻ പറയാണ് തപസ്സിയ എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ പരമേശ്വരന് ഒരു വിഷമം പാർവതീദേവി തപസ്സിയല്ലേ അയ്യോ പാർവതിയും തപസ്സിയുണ്ടോ എന്തിനാത് പാർവതിയുടെ ഈ മൃദുലമായിട്ടുള്ള ശരീരത്തിനെ ഇനിയും തപസ് ചെയ്ത് ഉണക്ക് ഞാൻ ഭർത്താവല്ലേ എൻ്റെ അനുവാദം വാങ്ങാണ്ട് എന്തിനാണ് തപസ് ചെയ്യുന്നു പറഞ്ഞത് എവിടെ ഇരുന്നിട്ടാണ് തപസ് ചെയ്യണത് അപ്പോൾ പാർവതി പറഞ്ഞേ ഭഗവാനെ ഞാൻ അങ്ങയുടെ സമ്മതമില്ലാണ്ട് തപസ്സിന് പോകുന്നില്ല ഇപ്പോൾ ദേവന്മാരോട് പറഞ്ഞത് അവരെ സമാധാനപ്പെടുത്താനാ മാത്രമല്ല അങ്ങ് തപസ് ചെയ്താൽ പിന്നെ ഞാനെന്താ കാണിക്കുക വെറുതെ ഇരിക്കണത് ശരിയല്ല അപ്പം ഞാനും അങ്ങയിൽ നിന്ന് അനുവാദം അനുഗ്രഹമൊക്കെ വാങ്ങി തപസ് ചെയ്യാമെന്ന് വിചാരിച്ചു അത്ര തന്നെ ആവട്ടെ എനിക്കൊരു സംശയമുണ്ട് അതൊന്ന് മാറ്റിത്തരുമോ ചോദിച്ചു മാറ്റിത്തരാലോ എന്താ ചോദിച്ചു ശിവൻ അവിടുന്ന് അഷ്ടമൂർത്തിയല്ലേ കർമ്മങ്ങൾക്കൊക്കെ ഫലം കൊടുക്കണ ആളല്ലേ എല്ലാ ദേവന്മാരും മനുഷ്യരും ജീവജാലം മുഴുവൻ അങ്ങയെ പൂജിച്ച് ആരാധിക്കുന്നുണ്ട് ഇനി എന്തിനാണ് അവിടുന്ന് തപസ് ചെയ്യണത് ഒന്ന് പറഞ്ഞുതരൂ എനിക്കറിയണ്ടേ അവിടുത്തെ രഹസ്യം ഞാൻ ധർമ്മപത്നിയല്ലേ അപ്പോൾ പരമശിവൻ പറഞ്ഞു ഇങ്ങനെയുള്ള സംശയമൊന്നും വെച്ച് പുലർത്തരുത് ഞാൻ തപസ് ചെയ്യാമെന്ന് വിചാരിച്ചത് ദേവന്മാരുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയെ മാറ്റാനാ അല്ലാണ്ട് ഭവതിയുള്ളപ്പോൾ എനിക്ക് തപസ് ചെയ്യണമെന്തിനാ പിന്നെ എല്ലാത്തിലും നിഗൂഢമായിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ശ്രീഗണേശൻ ശ്രീഗണേശനെ ധ്യാനിച്ച് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തണം ആ ശക്തിക്ക് മാത്രമേ ഈ സിന്ധു എന്നുള്ള അസുര ചക്രവർത്തിയെ കൊല്ലാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ തൊക്കൊന്നാൽ തന്നെ അവൻ വീണ്ടും വരും അതുകൊണ്ട് ഒരു കാര്യമില്ല മാത്രമല്ല ആ ശക്തിസ്വരൂപനും പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ശ്രീഗണേശന് ഒപ്പായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല ഇതുവരെയും അവതരിച്ചിട്ടില്ല ഇനി അവതരിക്കില്ല അദ്ദേഹത്തിനെ ആരാധിച്ച് സ്തുതിക്കണതും പൂജിക്കണതും ധ്യാനിക്കണതും എത്രയും മഹത്തരമാണ് നെയ്യ് നല്ലോണമുള്ള അപ്പത്തിന് സ്വാദ് കൂടില്ലേ അപ്പോൾ ശ്രീപാർവതി പറഞ്ഞു ഞാനും അതന്നെയാണ് വിചാരിച്ചത് ശ്രീഗണേശനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തണം എന്നിട്ട് കൂടുതൽ ശക്തി ഉണ്ടാവണം ഈ ആഗ്രഹത്തിന് അങ്ങും അനുവാദം തരണം അപ്പോൾ ശ്രീ പരമേശ്വരൻ പറഞ്ഞു ശരി ഭഗവതിയുടെ ആഗ്രഹം നല്ലതായി അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന പോലെ തന്നെയാണ് ഞാൻ ഈ തപസ്സിന് എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും നേരെയാണ് അപ്പോൾ പാർവതീദേവിക്ക് സന്തോഷമായി എന്നാൽ എനിക്ക് ഏകാക്ഷരീ മന്ത്രം പറഞ്ഞു തരും അതെനിക്കറിയില്ല പറഞ്ഞു ശരി ഞാൻ ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് പരമശിവൻ പാർവതീദേവിയുടെ കർണങ്ങളിൽ രഹസ്യമായിട്ട് ഏകാക്ഷരീ മന്ത്രവും മറ്റു മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു ഇനി അടുത്ത ഭാഗം ശ്രീ പരമേശ്വരി ശ്രീഗണേശനെ തപസ് ചെയ്ത് വരന്നിടുന്നു എന്നാണ് ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹാശീർവാദത്തോടു കൂടിയിട്ട് ശ്രീ പരമേശ്വരിയായിട്ടുള്ള ശ്രീ പാർവതീദേവി ശ്രീഗണേശനെ തപസ് ചെയ്യാൻ വേണ്ടി ജീർണാപുരത്തിൻ്റെ വടക്കുള്ള ലേഖാ നദിയിലേക്ക് പോയി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ശിവഭഗവാൻ്റെ കുറേ ഭൂതഗണങ്ങളുമുണ്ട് ശ്രീ പാർവതി തപോവനത്തിലെത്തി ആ കാടും പരിസരമൊക്കെ നല്ലോണം ഇഷ്ടമായി പർവ്വതനന്ദിനിയായിട്ടുള്ള പാർവതീദേവിക്ക് ഈ തപോവനം ഇഷ്ടമാവാണ്ടിരിക്കില്ലല്ലോ അവിടെ പ്രവേശിച്ചപ്പോൾ തന്നെ ഒരു സന്തോഷം പർവ്വതരാജാവിൻ്റെ അതായത് ഹിമവാൻ്റെ പൊന്നോമന പുത്രിയല്ലേ പാർവതി ഇപ്പോൾ പർവ്വത പ്രദേശം ഇഷ്ടമാവാണ്ടിരിക്കില്ലല്ലോ ശ്രീ പരമേശ്വരി പത്മാസനത്തിലിരുന്നു ഏകാഗ്രചിത്തയായിട്ടുള്ള ശ്രീഗണേശനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് തപസ് തുടങ്ങി ശ്രീഗണേശനെ മാത്രം വിചാരിച്ച് തുടങ്ങിയിട്ടുള്ള ആ തപസ്സുണ്ടല്ലോ ആ തപസ് എത്ര കഠിനമാണെന്ന് പറയാൻ പറ്റില്ല ഏകാക്ഷരി മന്ത്രമാണ് ജപിക്കണത് ഗണേശനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആഹാരം കൂടി ഉപേക്ഷിച്ചു അങ്ങനെ ഒരു ദിവസം ശ്രീഗണേശൻ പ്രസന്നനായി പ്രത്യക്ഷപ്പെട്ടു കോടി സൂര്യപ്രഭയാണ് പത്ത് കൈകളിൽ ആയുധമുണ്ട് കുണ്ടലങ്ങൾ രത്നമാലകൾ ഉദരത്തിൻ്റെ മീത സർപ്പാഭരണം എന്നിട്ട് ഇളം താമരയിൽ ഇരുന്നിട്ടാണ് വരണത് കണ്ണു തുറന്നപ്പോൾ പാർവതീദേവിക്കും കൂടെ അത്ഭുതമായി എന്നിട്ട് എത്ര വേഗം ശ്രീഗണേശൻ പ്രത്യക്ഷപ്പെട്ടതെന്ന് മനസ്സിലായി പരമശിവൻ്റെ അനുഗ്രഹത്തോടു കൂടി തപസ് തുടങ്ങിയിട്ട് അവത് എന്ന് ശ്രീപാർവതി വിചാരിച്ചു അഞ്ജലി കൂപ്പിയിട്ട് തൊഴുതു ഞാൻ ധന്യയായി അവിടുത്തെ ഈ വിശ്വരൂപം ഒരിക്കലും ഞാൻ മറക്കില്ല പറഞ്ഞു അപ്പോൾ ശ്രീഗണേശൻ പറഞ്ഞു എനിക്കിഷ്ടമായി തപസ് ഞാൻ സംതൃപ്തനായി എന്ത് വരാൻ വേണ്ടത് പറഞ്ഞ് ചോദിച്ചോളൂ പറഞ്ഞു
അങ്ങ് എന്നിൽ കൂടി എൻ്റെ പുത്രനായിട്ട് ജനിക്കണം, ഈ വരാണ് വേണ്ടത് പറഞ്ഞു. അപ്പം ശരി, അങ്ങനെ ആവട്ടെ, ഞാൻ ദേവിയുടെ പുത്രനായി ജനിച്ചിട്ട് എല്ലാവരുടെ ആഗ്രഹമൊക്കെ സാധിപ്പിക്കാം എന്ന് പറഞ്ഞു ശ്രീഗണേശൻ. ശ്രീ പാർവതീദേവി വീണ്ടും നോക്കിയപ്പോൾ ശ്രീഗണേശല്ലേ അവിടെ. വിഷമോ നിരാശയൊക്കെയായി. ഒന്നും കൂടി കാണാൻ പറ്റിയാലോ, പക്ഷേ കാണാൻ പറ്റിയില്ല. അപ്പോൾ ശ്രീപാർവതി വിചാരിച്ചു, എന്തായാലും ഈ ദർശനം എനിക്ക് കിട്ടിയല്ലോ, ഈ ദേവാധിദേവ എൻ്റെ പുത്രനായിട്ട് ജനിക്കുമല്ലോ, അപ്പോൾ എന്നും കാണാലോ, എനിക്ക് സായുജ്യവും സംതൃപ്തിയൊക്കെ ഉണ്ടാവും. അതുവരെ ഇപ്പം എന്താ ചെയ്യാം? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ കണ്ടില്ലേ ശ്രീഗണേശനെ, ആ ശ്രീഗണേശൻ്റെ രൂപത്തിൽ പ്രതിമ ഉണ്ടാക്കിയിട്ട് ആരാധിക്കാം. എന്നിട്ട് ശ്രീപാർവതീദേവി ശ്രീഗണേശ പ്രതിമ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠയുടെ ചുറ്റും ഭിത്തികളും ഗോപുരമൊക്കെ ഉള്ളൊരു ക്ഷേത്രം ഉണ്ടാക്കി. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒക്കെ വാതിലുകളുണ്ട്. ധാരാളം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ശ്രീപാർവതി ശ്രീഗണേശ ധ്യാന പൂജാരാധനാസ്തുതികളുടെ ഉദ്ഘാടന കർമ്മവും ചെയ്തു. നല്ല ശ്രീപാർവതിക്ക് സംതൃപ്തിയായി. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച ദേവന് സാക്ഷാൽ ഗിരിജാത്മജൻ എന്നാണ് പേര് കൊടുത്തത്. ദേവാലയത്തിന് സിദ്ധിക്ഷേത്രം എന്ന്. ഈ അമ്പലത്തിൽ പോയിട്ട് ധ്യാനവും പൂജയും ആരാധനയും ഒക്കെ നടത്തുക, സ്തുതികൾ ചൊല്ലുക ചെയ്യണവരുടെ സർവവിധമായിട്ടുള്ള ആഗ്രഹങ്ങളും സഫലമാകും എന്ന് ദേവി പറഞ്ഞു. എന്നിട്ട് ആ ദേവപ്രതിഷ്ഠ യഥാവിധി പൂജിച്ച് ആരാധിച്ച ദേവനെ അതിൽ ശക്തിപ്പെടുത്തിയിട്ട് ദിവസേന 3 നേരം പൂജ ചെയ്യാൻ ആഠ്യ ബ്രാഹ്മണരെ തന്നെ ഏർപ്പാടാക്കി. എന്നിട്ട് ശ്രീ മഹാദേവൻ വിന്ധ്യയിലത്തെ കാട്ടിലാണ് താമസിക്കുന്നത്, അവിടെ ത്രിസന്ധ്യാക്ഷേത്രത്തിലാണ്. അങ്ങട് പാർവതീദേവി തിരിച്ചുപോയി. അടുത്ത ഭാഗം, ശ്രീ പാർവതി ശ്രീ ശിവസന്നിധിയിൽ വീണ്ടുന്ന. ശ്രീ പാർവതി വീണ്ടും ശിവൻ്റെ അടുത്തെത്തി. തൻ്റെ 12 കൊല്ലക്കാലത്തെ തപസ് കൊണ്ട് തനിക്ക് കിട്ടിയിട്ടുള്ള ദിവ്യാനുഗ്രഹവും മേന്മയും ഒക്കെ വേഗം ഭഗവാനോട് സന്തോഷത്തോടുകൂടി പറഞ്ഞു കേൾപ്പിച്ചു. ശ്രീഗണേശ ദർശനവും നൽകി, ശ്രീഗണേശൻ പുത്രനായിട്ട് ജനിക്കുന്നുള്ള സന്ദേശവും കിട്ടി. പിന്നെ ക്ഷേത്രം നിർമ്മിച്ചു, ശ്രീഗണേശ പ്രതിഷ്ഠ ചെയ്തു. അതൊക്കെ പരമശിവനെ ധരിപ്പിച്ചു. ആ ജന്മസാഫല്യം കിട്ടി. അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി. ഏതായാലും ശ്രീഗണേശൻ തൻ്റെ ഗർഭത്തിൽ തൻ്റെ പുത്രനായിട്ട് അവതരിക്കുന്ന ദേവി വിശ്വസിച്ചു. മാത്രമല്ല, സദാസമയവും ഈ ഗണേശാവതാര ചിന്തയാണ് ഭഗവതിയുടെ മനസ്സിൽ. ചിരകാല പ്രതീക്ഷയോട് കൂടിയിട്ട് ആറ്റുനോറ്റിരിക്കുകയാണ് ഭഗവാനും ഭഗവതിയും. അങ്ങനെ അവതരിക്കണ ശ്രീഗണനാഥൻ തീർച്ചയായിട്ടും മഹാപരാക്രമിയായിട്ടുള്ള സിന്ധു എന്നുള്ള അസുരചക്രവർത്തിയെ നശിപ്പിക്കും, കൊല്ലും എന്നവർ വിശ്വസിച്ചു. അങ്ങനെ ശ്രീപരമേശ്വരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ശ്രീപാർവതീദേവിയും ത്രിസന്ധ്യാക്ഷേത്രത്തിൽ നല്ല സുഖമായിട്ട് താമസിച്ചു. അത്രയും ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്തത്.